നജ്മുദ്ദീൻ, വെള്ളാർമല സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് നജ്മുദ്ദീൻ, നിങ്ങളുടെ ഈ 100 പേനിയുടെ രഹസ്യം എന്തായിരുന്നു? ഈ വെള്ളാർമല സ്കൂളിന്റെ പരീക്ഷ എഴുതിയ 100 പേരെ നിങ്ങൾ വിജയിപ്പിക്കും അല്ലേ? എത്ര വർഷമായിട്ട് ആ 100 പേനി ഉണ്ട് നിങ്ങൾക്ക്? അതെ, ഞങ്ങൾക്ക് 6 വർഷമായിട്ട് സാറ് 100 മേനിയുണ്ട്. അത് ഞങ്ങളുടെ കഴിഞ്ഞ പി ടി എ പ്രസിഡന്റായിരിക്കുന്ന ആൾക്കാരും ഇപ്പൊ ഈ 2 വർഷമായിട്ട് ഞാനും പരമാവധി എന്താ പറയാ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മാഷുമാര്, നമ്മുടെ രക്ഷിതാക്കള്, അതായത് പിന്നെ നമുക്ക് കുട്ടികൾക്ക്, 10-ാം ക്ലാസിന്റെ കുട്ടികൾക്ക് പിന്നെ ഞങ്ങള് പിന്നെ എന്താ പറയാ രാവിലെ 7 മണി മുതൽ ഞങ്ങൾ ക്ലാസ് തുടങ്ങും. ഞങ്ങൾ രാവിലെ 7 മണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 6 മണി വരെയാണ് ഞങ്ങൾ മാഷുമാര് ചെയ്യല്. അത് രക്ഷിതാക്കൾ അവിടെ ഭക്ഷണം വെച്ചു കൊടുക്കാൻ പോകും. ആ ഭക്ഷണം എന്ന് പറഞ്ഞാല് രാവിലെ പിന്നെ ഒരു ടീം ഭക്ഷണം ചായയും അതിനുള്ള കടികളും ചെയ്തു കൊടുക്കും. പിന്നെ ഉച്ചക്ക് ചോറ്, പിന്നെ വൈകുന്നേരം 4 മണിക്ക്. അങ്ങനെ എന്താ പറയാ പാട്ട് പെട്ടിട്ട് ഈ 6 വർഷം ഞങ്ങൾ 100 മേനി ഉണ്ടാക്കിയതാ. നജ്മുദ്ദീൻ, ഒരു ആഗ്രഹം എനിക്കറിയാം, എൻ്റെ ഒരു വിഷമം നിങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഞാൻ അന്ന് കണ്ടതാണ്. നമുക്ക് എന്തായാലും ഇനി ആ സ്കൂൾ അവിടെ പ്രവർത്തിക്കുക സാധ്യമാണോ? അത്രയും വലിയൊരു ബിൽഡിങ് അത് കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും സാറേ. അതെ സാറേ, ഞങ്ങൾ ഇപ്പൊ ആ പുതിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് 1 കോടി റുപ്യന്റെ ക്ലിഫി ഫണ്ടിൽ നിന്ന് നമ്മുടെ എന്താ പറയാ നമ്മുടെ മുഖ്യമന്ത്രി സാർ അത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് അതില് എന്താ പറയാ പ്രവർത്തിക്കാൻ പറ്റിയില്ല. നമ്മുടെ താഴത്തെ ആ ഹാളിൽ ഞങ്ങളുടെ പരിപാടികൾ നടക്കുക എന്നല്ലാതെ മറ്റുള്ള ക്ലാസ് കുട്ടികൾക്ക് അത് ഒരു കൊതിയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും, പിന്നെ നജീബാക്ക നിങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് ഈ സ്കൂള് ഞങ്ങൾക്ക് തുറന്നു തരിക എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഞങ്ങളെ മാഷുമാര് ചോദിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം തന്നെ. ഞങ്ങളെ നമ്മളെ ജില്ലാ പഞ്ചായത്തിന് അതെന്താ പറയാ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സംസാദ മരക്കാർ സാറ് ഞങ്ങൾക്കത് എല്ലാം സെറ്റാക്കി തന്നതാണ്. എല്ലാം സത്യമാക്കി ചെന്ന ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ എല്ലാം പരിപാടി തീർത്ത് ഞങ്ങൾ ഫുള്ള് ഫർണിച്ചർ ആക്കിയിട്ട് ഞങ്ങളവിടെ നിങ്ങളെ അതിലേക്ക് ആക്കുമെന്ന് പറഞ്ഞതാ മൂപ്പര് അന്ന്. പിന്നെ ഈ ദുരന്തം ഉണ്ടാകുന്ന ടൈമിൽ അന്ന് രാത്രിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെയും നമ്മുടെ മേപ്പാടി പഞ്ചായത്തിന്റെയും എല്ലാവരും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റേ മട്ടത്തുനിന്ന് കുറച്ച് ആദിവാസികളെ കൊണ്ടിരുന്നു അവിടെ ആ സ്കൂളിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അന്നെല്ലാം നമ്മുടെ എന്താ പറയാ കൈകാര്യം ചെയ്തു വിട്ടതാ. അതായത് അതിലുള്ള പുനർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് തന്നിട്ട് ഞങ്ങൾക്ക് പോയതാ. അന്ന് ആ രാത്രിയിലാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടായത്. അവിടെ ഇരുന്ന് പഠിക്കാനുള്ള യോഗം ഉണ്ടായില്ല അല്ലേ നജ്മുദ്ദീൻ? എന്താ പറയാ, ഞങ്ങളെ മക്കളിപ്പോ ഒരു വലിയ ഇതിലാണ് ഞങ്ങളുള്ളത്. ആശങ്കല ഞങ്ങളെ മക്കള്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആ സ്കൂളിന്റെ ഒരു പരിസരത്തുകൂടിയാണ് ആ പുന്നപ്പുഴ ഒഴുകിയിരുന്നത്? ഇപ്പൊ അത്രയും ആ ഗ്രൗണ്ടൊക്കെ നശിച്ചു പോയി. അതിന് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ? ആ ഭാഗത്ത് VHSC പൂർണ്ണമായിട്ടും പോയി അല്ലെ? ഈ പുതിയ ബിൽഡിങ്ങിന് ബലക്ഷയം ഉണ്ടോ? VHSC പോയി. പുതിയ ബിൽഡിങ്ങിന്റെ അവിടെയാണ് ഫുള്ള് മരങ്ങൾ വന്ന് അടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ എന്താ പറയാ ഫിറ്റ്നസ് എങ്ങനെ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് ഈ ചൂരമലയിന്റെയും മേപ്പാടിന്റെ ഇടയിൽ നമ്മുടെ സ്കൂൾ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഓക്കെ, ആഗ്രഹം തീർച്ചയായിട്ടും സർക്കാരിനോട് പറയാം. മാത്രമല്ല പുതുതായിട്ട് വരുന്ന ടൗൺഷിപ്പിൽ ഈ സ്കൂളിന്റെ ഒരു മിനി മാതൃക കൂടി ഉണ്ടാവണം അല്ലേ നജ്മുദ്ദീൻ? ആഗ്രഹം ചെറുതല്ല. അതെ, ഉണ്ടാവണം സാറേ, ഉണ്ടാവണം, ഉണ്ടാവണം. അതെ. ഞങ്ങൾ ഇന്നലെ എന്താ പറയാ കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗിന് നമ്മളെ സാറോട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിക്കുന്ന ടൈമിലും ഇത് ഈ കാര്യം തന്നെയാണ് ഞങ്ങൾ ഉണ്ണിസാറും അതുപോലെ നമ്മളെ പ്രിൻസിപ്പള് ബബിയ ടീച്ചറും എല്ലാം പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായിട്ട് നമുക്ക് കുട്ടികളെ ഒരു സുരക്ഷിതമായിട്ട് എത്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഞങ്ങൾക്ക് പറയണത്. അത് ഇനിയിപ്പോ ഇനി ഇവിടുന്ന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഈ കൗൺസിലിംഗ് നിർബന്ധമാണ്. എന്നതിന്റെ ശേഷം നമ്മൾ നമ്മുടെ മക്കളെ വെള്ളാർമല സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, വെള്ളാർമലയും മേപ്പാടി ഗവൺമെന്റ് LP സ്കൂളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ട് അല്ലേ? അതെ, നിർബന്ധമായിട്ട് ചെയ്യണം സാറേ. നമുക്കത് സർക്കാരിനോട് രേഖപ്പെടുത്താവുന്ന കാര്യമാണ്.